അവിശ്വാസിയാകാം. എന്നാൽ അദ്ദേഹം തന്റെ വിശ്വാസ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പുസ്തകത്തിലുടനീളം താൻ എന്താണെന്നുള്ള പ്രതിപാദിക്കുന്നവരോടൊപ്പം തന്നെ അധിനിവേശം എന്താണെന്നും സാമ്രാജ്യത്വം എന്താണെന്നും അതിനോടുള്ള തന്റെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം വരച്ചു കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധിവരെയെങ്കിൽ. അത് വീണ്ടും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന നാട്ടില് അതിനകത്ത് നിലകൊള്ളുന്ന നമ്മുടെ നാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയിത്ത, അതുൾപ്പെടെ ഒരു പരിധിവരെ വരച്ചു കാട്ടുവാൻ ബഹുമാനീയനായ ശ്രീ സാമ്പയിലോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ തന്റെ ചരിത്രപരമായ ആ നാടിന്റെ പ്രത്യേകതകൾ, ഭൂമിശാസ്ത്രപരമായ കിടപ്പുകൾ, അതോടൊപ്പം തന്നെ സാമ്രാജ്യത്തെ ശക്തികളോടൊപ്പം ചേർന്നുകൊണ്ട് ജെറുസലേം നടത്തുന്ന അധിനിവേശത്തിനെതിരെ തന്റെ കാഴ്ചപ്പാടിലൂടെ തന്റെ വീക്ഷണത്തിലൂടെ താൻ എന്താണ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള യഥാർത്ഥമായ ചിത്രവും പൂർണ്ണ രൂപത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ വരച്ചു കാട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കതിനെപ്പറ്റി ചുരുക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ഇതിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കുവൈറ്റ് പ്രവാസി സമൂഹത്തിലെ, കേരളീയ സമൂഹത്തിൽ മാത്രം, കുവൈറ്റ് പ്രവാസി സമൂഹത്തിൽ മാത്രമായ ഏറ്റവും നല്ല നിലയിൽ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ശ്രീ സാമേലിനോട് എക്കാലവും കലയെന്ന മഹാപ്രസ്ഥാനത്തിന് അഭിമാനമാണ്. അദ്ദേഹം ഇവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി എവിടെയും തനിക്ക് കിട്ടുന്ന ആദരവായിക്കോട്ടെ, തനിക്ക് കിട്ടുന്ന ഒരു മിനിറ്റ് സന്ദർഭമായിക്കോട്ടെ, ഏതെങ്കിലും പൊതുപരിപാടിയിൽ അത് എടുത്തു കാട്ടാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് കൂടുതൽ കൃതികൾ രചിക്കുവാൻ സഹായം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അഭിവാദ്യം. യാത്രാവിവരണത്തിൽ നിന്നുപരിയായി ഈ പുസ്തകത്തെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു പഠനോപകരണമായി മാറ്റാമെന്നും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല വിശേഷങ്ങളും അതിനകത്തുണ്ടെന്നും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പോലും എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുമാണ് ശ്രീ സജി തോമസ് അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല അതിനകത്ത് ഒരു ഇടതുപക്ഷ ആശയം എന്നുള്ള രീതിയിൽ അധിനിവേശത്തെ കുറിച്ചും സാമ്രാജ്യത്വത്തെ കുറിച്ചും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല തന്റെ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ സാം പൈനമ്പൂടിന്റെ നിലപാടുകളെ അദ്ദേഹം പ്രശംസിച്ചുകൊണ്ടാണ് ചർച്ച അവസാനിപ്പിച്ചത്. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നവർ, ഇനി നേരത്തെ പങ്കെടുക്കുന്നവർ അപ്രതീക്ഷിച്ചായിരുന്നു മോഡറേറ്റർ എന്നുള്ള രീതിയിൽ രണ്ട് അഭിപ്രായങ്ങളും വിമർശനങ്ങളാണ്. നല്ലത് എന്ന് പറയുന്നതും വിമർശനമാണ്, അതിനകത്ത് നല്ല രീതിയിൽ ഇന്ന ഇന്ന പോരായ്മകളുണ്ട് എന്ന് കാണിക്കുന്നതും നല്ല വിമർശനമാണ്, ക്രിയാത്മകമായിട്ടുള്ള വിമർശനമാണ്. അതുകൊണ്ട് എഴുത്തുകാരുടെ ഇരുതി സംസാരിക്കുമ്പോൾ നല്ലത് പറഞ്ഞാൽ മാത്രമേ വിമർശനമാവുള്ളൂ എന്നൊരു ധാരണയിൽ പങ്കെടുക്കരുത്. രണ്ടു ഭാഗവും പരാമർശിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നമുക്ക് പുസ്തകത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കുക, എഴുത്തുകാരന് കുറച്ചുകൂടെ പ്രചോദനമാവുക. അടുത്തതായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ.